തേന തെത്തേന ഭുഞ്ജീത പുഞ്ജീത പാലയേത പാലനം ചെയ്യുക ഭുജമാണ് പാലിക്കുന്നത് അതിനെ നാം ഈശാവാസ്യത്തിലെ ഈ സങ്കല്പത്തെ നാം വിരാട് പുരുഷനിലേക്ക് വിരാട് പുരുഷൻ്റെ ബാഹു ക്ഷത്രിയനാണ് മുഖം ജ്ഞാനപ്രധാനമാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മുഖത്താണ് തൊഗീന്ദ്രിയം സർവശരീരവ്യാപകമാകയാൽ മുഖത്തുമുണ്ട് ജ്ഞാനപ്രധാനമാകയാൽ വിരാട്ടിൻ്റെ മുഖം ബ്രാഹ്മണൻ എല്ലാവരുടെയും മുഖം ബ്രാഹ്മണനാണ് ജ്ഞാനപ്രധാനമാണ് ബാഹുരാജന്യ ഭുജങ്ങൾ ക്ഷത്രിയനാണ് കാരണം കൈകൊണ്ട് രക്ഷിക്കുന്നു എല്ലാവരുടെയും കയ്യ് അയാളെ സംബന്ധിച്ച് ക്ഷത്രിയനാണ് ക്ഷതാത്കില ത്രാണനാത് ക്ഷതാത്കില ത്രായത ഇദ്യുക്തിതഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ ക്ഷതത്തിൽ നിന്ന് ക്ഷതമുണ്ടായതിൽ നിന്ന് നാശത്തിൽ നിന്ന് ആര് രക്ഷിക്കുന്നു അവൻ ക്ഷത്രിയൻ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഭുജം വിരാട് പുരുഷൻ്റെ ഭുജം ക്ഷത്രിയമാണ് നമ്മുടെ കരങ്ങളും രക്ഷകരാണ് ആരെങ്കിലും അടിക്കാൻ വന്നാൽ പ്രകൃത്യാ നാം രണ്ട് കൈകളെ കൊണ്ടും പ്രതിരോധിക്കുന്നു അതുപോലെ സ്വഭാവേന ഒരു വ്യക്തി ഒരു സമാജത്തിൽ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും വരുന്ന ആപത്തിനെ സ്വയം ചാടിക്കടന്ന് ആ ആപത്തിൽ നിന്ന് തൻ്റെ സമസൃഷ്ടങ്ങളെ രക്ഷിക്കാൻ ഒരുങ്ങുന്നത് സമാജത്തെ ഒരു ശരീരമായി കാണുകയും അതിൻ്റെ രക്ഷകൻ താനാണെന്ന് സ്വയം തോന്നുകയും ചെയ്യുമ്പോഴാണ് ഇതിനെയാണ് വിരാട് സങ്കല്പത്തിൽ ദർശനം ചെയ്തിട്ടുള്ളത് മുനിമാർ വിരാട് പുരുഷനെ ദർശിക്കുമ്പോൾ മനുഷ്യനിൽ നാല് സ്വഭാവങ്ങൾ അവൻ്റെ പൂർവകർമാർജിതങ്ങളായി രൂപാന്തരപ്പെട്ട് വികസിച്ച് നിലകൊള്ളുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവനാണോ സമാജത്തിന് മുഴുവൻ ആവശ്യമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളുകയും അതിനെ സമാജ നന്മയ്ക്കായി കൊണ്ട് പറയുകയും ചെയ്യുന്നത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവൻ ബ്രാഹ്മണനാണ് യാതൊരുവനാണോ സമാജത്തിൻ്റെ രക്ഷയെ കരുതി സമാജ ശരീരമുള്ള വിരാട് പുരുഷൻ്റെ കൈക്ക് സമം പെരുമാറുന്നത് നമുക്കത് ഓർക്കാൻ നമ്മുടെ കാലുകളുണ്ട് നമ്മുടെ കണ്ണുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരാൾ നമ്മളോട് ഏറ്റുമുട്ടാൻ വന്നാൽ കണ്ണിന് നേരെയോ നെഞ്ചിന് നേരെയോ ഒക്കെ എന്ത് ആയുധം വരുമ്പോഴും കൈകൊണ്ടാണ് തടയുന്നത് കൈക്ക് ക്ഷത്രിയൻ്റെ സ്ഥാനമാവുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭുജങ്ങളും ക്ഷത്രിയരാണ് ഭുജധാതുവിൻ്റെ അർത്ഥം രക്ഷിക്കുക എന്നതാണെന്ന് താൽപ്പര്യം മഹീഭുജ ഭൂഭുജ എന്നിത്യാദി നാമങ്ങളും രാജാക്കന്മാർക്ക് അതിനാറുണ്ട് ആരുടെ രക്ഷ ചെയ്യുന്നു ജനാധിപത്യമൊക്കെ വന്നപ്പോൾ വിരാട് സങ്കല്പങ്ങളൊക്കെ അന്ധവിശ്വാസമാണെന്ന് പഠിക്കാതെ പറഞ്ഞു പ്രചരിപ്പിച്ച് ആർക്കും അധികാരത്തിലേറുവാൻ കഴിയുന്ന ആരെയും ഭരണാധികാരിയാക്കുന്ന
ഒരു സങ്കല്പനം കൊണ്ട് ജനാധിപത്യം ഉടലെടുത്തു. ലോകത്തെ രക്ഷിക്കുവാൻ സങ്കല്പമില്ലാത്തവൻ ഭരണാധികാരിയായി കഴിഞ്ഞാൽ അവനിൽ വൈശ്യസങ്കല്പമാണിരിക്കുന്നതെങ്കിൽ പണം അടിച്ചു മാറ്റാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ജനാധിപത്യത്തിലെ ഭരണാധികാരികളായവരും അവരുടെ സഹപാഠികളും അവരുടെ കുടുംബക്കാരുമൊക്കെ ചേർന്ന് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തിലുള്ള ബാങ്കുകളെയോ വ്യക്തികളെയോ സ്വന്തം രാജ്യത്തിൻ്റെ ട്രഷറിയെയോ പോലും വിശ്വസിക്കാതെ താൻ ജനിച്ചതല്ലാത്ത താൻ ജീവിക്കുന്നതല്ലാത്ത തനിക്കിടപാടുകളൊന്നുമില്ലാത്ത ഒരന്യരാജ്യത്ത് കൊണ്ടുപോയി സമ്പാദിച്ചു വയ്ക്കുന്നതിലേക്ക് എത്തുമ്പോഴെങ്കിലും ജനാധിപത്യം പൊള്ളയാണെന്നും മൗലികമായി രക്ഷിക്കുവാൻ കഴിവുള്ളവരല്ല അധികാരത്തിൽ വരുന്നതെന്നും അവരുടെ പരമ്പരയെ ഇനി അധികാരത്തിലേറ്റരുതെന്നും ഇവ മൂല്യമുള്ളതല്ലെന്നും തിരിച്ചറിയാനൊരു ജനതയ്ക്ക് കഴിയേണ്ടതാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ വൈകല്യം കൊണ്ട് അത് തിരിച്ചറിയാതിരിക്കുകയും ബുദ്ധിജീവികളെന്ന് നടിക്കുന്നവർ വരെ താന്താങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ അപേക്ഷിക്കുന്നവരെ വിളിച്ച് അവർക്ക് ചില ഉന്നത സ്ഥാനങ്ങൾ നൽകി അവരെ ആദരിക്കുന്നതോടുകൂടി നന്മ തിന്മയായി വ്യാഖ്യാനിക്കുവാൻ അവരുടെ ബുദ്ധിവൈഭവം മുഴുവൻ ഉപയോഗിക്കുന്നിടത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. അത്തരം സങ്കല്പങ്ങളിൽ നടക്കുന്ന ഒരു ജനതയ്ക്ക് ധർമ്മത്തെ ആധാരമാക്കിയുള്ള ഈശനെ ആധാരമാക്കിയുള്ള ഒരു ചിന്തയെ അറിയുവാനോ പഠിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ആലോചിക്കുവാനോ പോലും പറ്റില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആരുടെ രക്ഷയെയാണ് ചെയ്യുന്നത്? വ്യക്തി നിർദ്ദേശമില്ലാത്തതിനാൽ തൻ്റെ തന്നെ രക്ഷ ചെയ്യുക എന്നർത്ഥം. ആദ്യം ഇവിടെ അതെടുക്കാം. പ്രഥമ ഉപസ്ഥിതമായത് താനാണ്. ആത്മരക്ഷയെ ചെയ്യുക. ആരിൽ നിന്ന് രക്ഷയെ ചെയ്യണം? എല്ലാ ആപത്തുകളിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ വിപത്തുകളിൽ നിന്നും, എല്ലാറ്റിലും വലിയ ആപത്ത് മൃത്യുവാണ്. ആ മൃത്യുവിൽ നിന്ന് ഉൾപ്പെടെ രക്ഷ ചെയ്യണം. എന്നാൽ തന്നെ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശരീരമാണോ ആത്മാവാണോ താനെന്ന് പറയുന്നത്? ശരീരമാണ് താനെങ്കിൽ അതിനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുക അസംഭവ്യമാണ്. സമയമാകുമ്പോൾ അതിൻ്റെ മൃത്യു അവശ്യമുണ്ടായേ മതിയാവും. ജാതസ്യഹി ധ്രുവോ മൃത്യുഹു, ഏതൊന്ന് ജനിച്ചുവോ അതിൻ്റെ മരണം നിശ്ചിതമാണ്. മൃത്യു ഗ്രസ്തമല്ലാത്ത ശരീരം ഇന്നോളമുണ്ടായിട്ടില്ല. ആത്മാവിനെ മൃത്യുവിൽ നിന്നും മോചിപ്പിക്കാനാണെങ്കിൽ ആത്മാവിനെവിടെയാണ് മൃത്യു? ന ജായതേ മ്രിയതേ വാ കദാചിത്, ഒരിക്കലും ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ ചെയ്യുക എന്ന് പറയുന്നത് വികല്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ആത്മാവ് കൊണ്ടാണ് രക്ഷ തന്നെ. ഇത്രയും ക്ലേശിച്ചെന്തിനാണ് വ്യാഖ്യാനം? ഏകേ ചാത്മഹനോ ജനാഹ എന്നിങ്ങനെ ശ്രുതികളിൽ
പറയുന്നത് കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. ആത്മാ ഹന്താക്കളായ ജനങ്ങൾ അസൂര്യങ്ങളെന്നു പേരായ ആസുരങ്ങളായ ലോകങ്ങളിലേക്ക് പോകുന്നു. ഈ ആത്മഘാതികളുടെ കാര്യം, ആത്മഹന്താക്കളുടെ കാര്യം എങ്ങനെയുണ്ടായി? പൂർവഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൻ്റെ രക്ഷ ചെയ്യണം. രക്ഷ ചെയ്തില്ലെങ്കിൽ അവശ്യമേവ ആത്മഘാതി ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾ അസുരീയലോകങ്ങളിൽ എത്തുന്നു എന്ന് പറഞ്ഞതും സംഗതമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആത്മഹനനരൂപീ മൃത്യുവും രക്ഷണവും രണ്ടും വിചാരം ചെയ്യേണ്ടി വരുന്നു. കഠോപനിഷത്തിൽ ആത്മാവിൻ്റെ മൃത്യുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള വഴിയും പറഞ്ഞിട്ടുണ്ട്. പരാജ കാമാനനുയന്തി ബാല തേ മൃത്യോറിയന്തി വിദദസ്യ പാശം അധ ധീര അമൃതത്വം വിദിത്വ ധ്രുവമധ്രുവേഷ് ഹനപ്രാർത്ഥയന്തി. ബാലാഹ പരാജഹ കാമാനനുയന്തി, ബാലകർ ബാഹ്യകാമങ്ങൾക്ക് പിന്നാലെ പോകുന്നു. ബാലകരാര്? കൊച്ചുകുഞ്ഞുങ്ങൾ, കുട്ടികളല്ല, കൊച്ചുകുട്ടികളെ പോലെയുള്ളവർ. കുട്ടികൾ ബോധമില്ലാത്തവരാണ്, അറിവില്ലാത്ത പൈതങ്ങൾ എന്ന് പറയും. ഒന്നും അറിയാത്തവരെ ബോധമില്ലാത്തവർ എന്ന് പറയാറുണ്ട്. ആ ബോധമില്ലാത്തവർ അജ്ഞാനികൾ, അജ്ഞാനികൾ, ആത്മാ പരമാത്മാ എന്നിവയെപ്പറ്റി ഒന്നും അറിയാത്തവർ. എത്ര പ്രായമുണ്ടെങ്കിലും അവർ കുട്ടികളാണ്, ബാലകരെ പോലെയാണ് അവരുടെ ബുദ്ധി. അവർക്ക് ബുദ്ധിയുമില്ല, വിവേകവുമില്ല. അതുകൊണ്ട് ബാലകർ, അവർ കാമങ്ങളെ എന്ന് പറഞ്ഞാൽ കാമനാവിഷയങ്ങളെ പിന്തുടരുന്നു. ബോധമില്ലാതെ കാമനയുണ്ട് താനും. കുറച്ചു വലുതാകുമ്പോൾ അജ്ഞാന രൂപി ബാല്യയുക്ത മനുഷ്യർ വിഷയങ്ങളെ കാമിക്കുന്നു. ധനം, ദാരങ്ങൾ എന്നിവയെ കാമിക്കുന്നു. ധാരാളം ധനമുണ്ടാക്കാൻ ഓടുന്നു. എന്തിനാണ് എന്ന് സ്വയം ചോദിക്കാതെ ദാരങ്ങൾക്കു വേണ്ടി പരക്കം പായുന്നു, ഭാര്യമാർക്കു വേണ്ടി. അങ്ങനെ പ്രസ്തുത കാമനാവിഷയമായ ധനധാരാദികൾക്കു പിന്നാലെ ഓടുന്നു എന്ന് പറഞ്ഞാൽ അവയുടെ വ്യാപ്തി അർത്ഥം കർമ്മങ്ങളെ ചെയ്ത് ജീവിക്കുന്നു എന്നർത്ഥം. എന്തിനാണ് നീ കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ശാന്തിക്കാണ്, സമാധാനത്തിനാണ്, രക്ഷയ്ക്കാണ്, അന്യരുടെ നന്മയ്ക്കാണ്, സ്വന്തം നന്മയ്ക്കാണ് എന്നൊക്കെ ആത്മാർത്ഥമായി പറയുന്നവർ കുറയും. പകരം ധനത്തിനോ അതുപോലുള്ളതിനോ വേണ്ടിയാണ്, ദാരങ്ങൾക്കു വേണ്ടിയാണ്, അർത്ഥ കാമങ്ങൾക്കു വേണ്ടിയാണ് എന്ന് പറയും. അപ്പം കാമം ഏവം കർമ്മം രണ്ടും പറഞ്ഞു. അജ്ഞാനിയാകട്ടെ ജ്ഞാനിയാകട്ടെ, എല്ലാവരുടെയും അടുത്ത് കാമം ഉപസ്ഥിതമാണ്. കാമന ഏവം കാമനാവിഷയം രണ്ടും ഉപസ്ഥിതമാണ്. കാമനയും കാമ്യവിഷയവും രണ്ടും അജ്ഞാനിയുടെയും ജ്ഞാനിയുടെയും സമീപത്തുപസ്ഥിതമാണ്. അതിൽ അവരുടെ ഇന്ദ്രിയങ്ങൾ ആകൃഷ്ടമാകുന്നു.
അതിതിൻ്റെ മുൻമന്ത്രത്തിലും കൂടി പറഞ്ഞിട്ടുണ്ട്. പരാഞ്ചി ഖാനി വദ്രണ സ്വയംഭു തസ്മാത് പരാങ് പശ്യതിഹി. ബ്രഹ്മാജി ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമാക്കിയാണ് സൃഷ്ടി തന്നെ ചെയ്തിരിക്കുന്നത്. പരാഞ്ചി ഖാനി വദ്രണ സ്വയംഭു തസ്മാത് പരാങ് പശ്യതി. പരാങ് പശ്യതി, അതാണ് പ്രധാനം. അതുകൊണ്ട് ആ പരമാത്മാവിനോട് ആവലാതിപ്പെട്ടുകൊണ്ട് പ്രാണങ്ങൾക്കായി ശ്രുതി പറയുന്നു, സകല പ്രാണികൾക്കും വേണ്ടി. ശ്രുതി ആ പരമാത്മാവിനോട് സങ്കടം പറയുന്നു. വേത്രനാഥ്, അല്ലയോ പരമാത്മൻ, അവിടുന്ന് ഇപ്രകാരം ഞങ്ങളുടെ ഹത്യയെ ചെയ്തു. വേദ്രനാഥ് ഹിംസീതവാൻ. ഇപ്പൊ കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മഹനനം. എങ്ങനെയാണ് ഏ പരമാത്മൻ അങ്ങ് ജീവാത്മാവായ ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തത്, ഹിംസിച്ചത്? ഹിംസീതവാൻ, ഇന്ദ്രിയങ്ങളെ എന്തുകൊണ്ട് അങ്ങ് അന്തർമുഖമാക്കി ചെയ്തില്ല? എന്തുകൊണ്ട് ബഹിർമുഖമാക്കി ചെയ്തു? അതേ കാരണം കൊണ്ട് തന്നെ എല്ലാവരും ബാഹ്യവിഷയങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അന്തരാത്മാവിനെ നോക്കുന്നതേയില്ല. അജ്ഞാനിയുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? ജ്ഞാനികളുടെ വരെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്കാക്കി വച്ച് കാമനയും കാമ്യവിഷയവും രണ്ടും ഉപസ്ഥിതമായിരിക്കുമ്പോൾ ബാഹ്യവിഷയങ്ങളെ കാണുമ്പോൾ സാധാരണക്കാരൻ്റെ അജ്ഞാനിയുടെ കാര്യം എന്തു പറയാനാണ്? അവർ ബാഹ്യവിഷയങ്ങളെ മാത്രമാണ് കാണുന്നത്. കാമ്യമാന വിഷയങ്ങളെ കണ്ടാൽ തുടർന്ന് അവയുടെ വ്യാപ്തിക്കായിക്കൊണ്ട് അവയ്ക്കു പിന്നാലെ ഓടുന്നു. എന്നു പറഞ്ഞാൽ അവയുടെ പ്രാപ്തിക്കായിക്കൊണ്ട് രാപ്പകൽ കർമ്മങ്ങളെ ചെയ്യുന്നു. ഇത് സമസ്ത ലോകരുടെയും സ്വഭാവമാണ്. അപ്പോൾ ബാലാഹ എന്നു പറഞ്ഞാൽ അവിദ്യയുള്ളവൻ, കാമാഹ എന്നതുകൊണ്ട് കാമവും പറഞ്ഞു, അനുയന്തി എന്നതിനാൽ കർമ്മവും വിശദമാക്കി. അവിദ്യ, കാമം, കർമ്മം ഇവ മൂന്നുമാണ് ഇവിടെ വിവക്ഷിതം. അതിൻ്റെ പരിണാമമാണ് തേ മൃത്യോർയാന്തി വിദതസ്യ പാശം. തേ മൃത്യോർയാന്തി വിദതസ്യ പാശം. അവിദ്യ കാമകർമ്മങ്ങളിൽ പെട്ടവർ മൃത്യുവിലേക്ക് പോകുന്നു. അവരുടെ രക്ഷയ്ക്കുള്ള ചർച്ചയാണ് ഇവിടെ. ഈശാവാസി തേന തെക്തേന ഭുഞ്ചീതാഹ. അവിദ്യാ കാമകർമ്മങ്ങളോടുകൂടിയവരുടെ മൃത്യു അതെങ്ങനെയുള്ളതാണ്? ഇവർക്ക് മൃത്യുവുമായി എന്ത് സംബന്ധം? അതും ഇനി നോക്കണം. ഭാഷ്യകാരനിവിടെ മൃത്യുവിൻ്റെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അവിദ്യാ കാമകർമ്മലക്ഷണത്തിൻ്റെ ഈ മൃത്യു എപ്രകാരം, എന്തുകൊണ്ടെന്നാൽ കാരണത്തിൻ്റെ രൂപത്തിൽ മൂന്ന് ശബ്ദങ്ങൾ, അതായത് ബാലാഹ കാമാൻ അനുയന്തി, ഇവ കൊണ്ട് തന്നെ അവിദ്യ, ബാലശബ്ദം കൊണ്ട് അവിദ്യ, കാമാൻ കാമം, അനുയന്തി കർമ്മം എന്നിങ്ങനെ എന്നിവയെ തന്നെ പറഞ്ഞു. അതിനാൽ അവിദ്യ കാമകർമ്മരൂപീകരണത്താൽ, കാരണം കൊണ്ട്, ആ കാരണത്താൽ
അവിദ്യ കാമ കർമ്മ രൂപീ മൃത്യു എപ്രകാരം? ഇവിടെ കാര്യവും കാരണവും ഒന്നാകുന്നു. ഒന്നു തന്നെ കാര്യവും കാരണവുമാകുന്നത് എപ്രകാരം? ഇത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. വളരെ ശ്രേഷ്ഠമായ ചിന്തയുടെ അത്യുജ്വലമായ തലങ്ങളെ യുഗാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ മാനവ മനസ്സുകളിലേക്ക് കടത്തിവിട്ട അഹൈതുക കൃപാനിധിയായ ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.